അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങ അനുരാഗ വിലോചനായി. ആവശ്യമില്ലാത്തൊരു ഐഡിയ ആയിട്ട്. ഇത് ആവശ്യമില്ലാത്ത പണിയാണെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യുന്ന? രുദ്രന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തൊരു കഷ്ടം. ഈ ആക്ഷൻ സീനിൽ നിങ്ങൾ ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ട് നിൽക്കാതെ ജോലി ചെയ്യാൻ നോക്കുക. ഇവള് പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യം എന്താവെന്ന് ആലോചിച്ചാ? ഒന്നും മിണ്ടാതെ വേഗം ചെയ്യ്. എടാ, എന്തിനാ ഇത്രയും സമയം എടുക്കുന്നു? പെട്ടെന്ന് ചെയ്തോണ്ടിരിക്കല്ലേ ഞാൻ. തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഇതിലിപ്പോ പേടിക്കാൻ എന്താ ഉള്ളേ? പേടിക്കുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ തന്റെ കൈ വർക്ക്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നമ്മളോട് പറ. കുറെ നേരമായിട്ട് എന്റെ തല തിന്നാൻ വേണ്ടി പുറകെ നടക്കുക. അല്ലെങ്കിലും ആവശ്യമില്ലാതെ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാറില്ല. താൻ എന്നെ കൊണ്ട് പറയിച്ചിട്ടേ അടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്തെ താനും അനുഭവിക്കും. എന്റെ പേര് വേണമെങ്കിൽ മാറ്റി വെച്ചു. ഒരു വർഷമായാലും ഞാൻ ഒരു അക്ഷരം പോലും ഇവിടെ മിണ്ടില്ല. ഞാൻ മിണ്ടാതിരുന്നാൽ ഇവിടെ ഒരു കുന്തും നടക്കില്ല. ശരി ശരി, ഒന്ന് പെട്ടെന്നാവട്ടെ. ടോമി, നീ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നെ. ടോമി, പണി കിട്ടി. എന്റെ അടുത്ത് വരരുത് ഞാൻ പറഞ്ഞേ, മാറിപ്പോ. ഞാൻ ഒബ്രോയിസിന്റെ ഏറ്റവും ഉള്ള അനിയനെ. എന്റെ അടുത്ത് വരരുത്, ഇവിടെ ആരും ഇല്ലേ എന്നെ രക്ഷിക്കണേ. ശിവേട്ടാ, ഓ, ഇവിടെ ആരും ഇല്ലേ? അമ്മേ, അച്ഛാ, അച്ഛാ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അവിടെ നിൽക്കാനാ പറഞ്ഞത്? ദയവേത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കും രുദ്രന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റും. രുദ്രനേക്കാൾ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അഭിപ്രായപ്പെടുന്നത്. ഒരു രണ്ടു മിനിറ്റ് നിൽക്കുക, അപ്പോഴേക്ക് രക്ഷിക്കേണ്ട ആളെ എത്തിക്കോളും. പ്ലീസ്, നിങ്ങളുടെ ഈ സഹോദര സ്നേഹം കുറച്ച് നേരത്തേക്ക് ഒന്ന് പൂട്ടിക്കെട്ടി വെക്കുക, അല്ലെങ്കിൽ എല്ലാം കൊളവാകും. പ്ലീസ് പ്ലീസ്. രുദ്രൻ, എന്താന്ന് പറയൂ. മിസ്റ്റർ മോഹൻ്റെ കൂടെ ഉള്ള മീറ്റിംഗ് എത്ര മണിക്കാന്നാ പറഞ്ഞേ? അതെ, എത്ര മണിക്ക്? അതെ, വരുന്നു. ചേച്ചി, രുദ്രന്റെ നിലവിളിയല്ലേ കേട്ടത്? നിലവിളിയോ? ഞാൻ കേട്ടില്ല. ഇല്ല, ഞാൻ ഒന്നും കേട്ടില്ല. ഭവ്യ, നീ എപ്പോഴാ കേട്ടെ? അല്ല ചേച്ചി, 303 റൈഫിൾ പോലെ ഭയങ്കരമായ ഒരു ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ അവിടെ പോളിനെടുത്ത് എക്സസൈസ് ചെയ്യായിരുന്നു. രുദ്രന്റെ അലർച്ച കേട്ട ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന്. എന്നിട്ട് ചേച്ചി ഒന്നും കേട്ടില്ലേ? ഇല്ല ഭവ്യ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും കേട്ടില്ല. എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ഒന്ന് പോയി ചെക്ക് ചെയ്തേക്ക്. എന്തായാലും നിന്റെ സംശയം അങ്ങ് തീരട്ടെ. അയ്യോ, കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, ഞാൻ പോട്ടെ. രക്ഷിക്കണേ! റൂഡി, റൂഡി, എന്ത് പറ്റി? എന്റെ ബാത്റൂമിൽ ഒരു വലിയ സാധനം വന്നിരിക്കുക, എന്നെ രക്ഷിക്കുക. അതെന്ത് വലിയ സാധനം റൂഡി? ബാത്റൂമിൽ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ, അതിലേതാ? ഞാൻ അതിന്റെ പേര് പറഞ്ഞ് അതിനെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് അറ്റാക്ക് ചെയ്യും. എന്നാ അതെന്താ സാധനം എന്ന് പറ, കാണാൻ എങ്ങനെ ഇരിക്കും? എനിക്കതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ തരുന്നതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ, എനിക്ക് വയ്യ. അതിന് ഇൻസൾട്ട് ആവില്ലേ? അതിനപ്പോ ദേഷ്യം കൂടത്തേ ഉള്ളു. പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യാതെ വിടില്ല. എന്നെ ഓടി ഒന്ന് രക്ഷിക്കണേ. ശരി രുദ്ര, റിലാക്സ്. നീ പതുക്കെ എഴുന്നേറ്റ് പുറത്തു വരാൻ നോക്ക്. അങ്ങനെയൊന്നും പുറത്തു വരാൻ പറ്റില്ല. ദേ, അതെന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. താൻ ടെൻഷൻ അടിക്കാതിരിക്കെ, ഭവ്യെല്ലാം കൈകാര്യം ചെയ്തോളൂ. എങ്കി ശരി, ഞാൻ അകത്തോട്ട് വരാം. റൂഡി, റൂഡി, ഈ ഡോർ അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കുക. ഞാൻ ഈ ഡോർ പൊളിക്കാൻ പോവാണേ. ആ, എന്തെങ്കിലും ചെയ്യ്, എങ്ങനെയല്ലോ അകത്തു വന്ന് എന്നെ രക്ഷിക്ക്.
Salute to the women power. Salute to female cops. Kandille penninte purushattam kanda. You mean woman power? Adane. നീ നിന്റെ കൈ ഉയർത്തി പിടിച്ചോണ്ട് ആ ബാത്ത്ടബിൽ നിന്ന് പുറത്തേക്ക് വാ. എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങോട്ടോ? നോ 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 നോ, ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. നീ എന്തിനാ ഇത്ര പേടിക്കുന്നേ? പുറത്തേക്ക് വാ. ഈ ചോദ്യം ചെയ്യലൊക്കെ പിന്നീട് നടത്തിയാ മതി, ഇതിനെ ആദ്യം പുറത്താക്ക്. എന്തിനു പുറത്താക്കാനാ ഈ പറയുന്നേ? ഇവിടെ അങ്ങനെ അത്ര വലിയ സാധനം ഒന്നും കാണുന്നില്ലല്ലോ. ഇത് ഇത് ഇതിനെ നിന്റെ ഒരു കാര്യം ഒട്ടും ഡേഞ്ചറസ് അല്ല, ഞാൻ കാണിച്ചതല്ലോ. ഒരൊറ്റ സെക്കൻഡ്. ബേബി സ്പൈഡർ ഇങ്ങ് വന്നേ. കം ഹിയർ. വേണ്ട. കഷ്ടം. ഇതിന് പേടിക്കേണ്ട കാര്യം എന്താ? ഇതൊരു ക്യൂട്ട് ബേബി അല്ലേ? ഓ, ഇതിനോടൊരു ഹലോ എങ്കിലും പറയൂ. ശത്രുക്കളോട് ഞാൻ ഹലോ പറയാറില്ല. കൊണ്ടോ ഞാൻ പേടിത്തൂറിയൊന്നുമില്ല. ഭവ്യ, നീ ഇതിനെ പുറത്തേക്ക് വിളിച്ചറി, അല്ലെ എനിക്ക് ദേഷ്യം വരും. പറഞ്ഞേ പുറത്ത് കളയുന്നേ. ഇതിനെ പെറ്റാക്കിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. എന്നിട്ട് ഇതിന്റെ കൂടെ താമസിക്കാം. നിനക്ക് ഇതിനെ പെറ്റാക്കണമെങ്കിലും അതിന്റെ കൂടെ ജീവിക്കണമെങ്കിലും എന്താണ് ഇഷ്ടമെങ്കിലും നീ അതുപോലെ ചെയ്തോ. പക്ഷെ ഇതിനെ കൊണ്ടുപോകും, ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. പ്ലീസ് പുറത്തേക്ക് കൊണ്ടുപോകാനാ പറഞ്ഞേ. കൊണ്ടുപോകും. ഓക്കേ ഫൈൻ. കം ഓൺ, ഞാൻ നിന്നെ പുറത്തു കൊണ്ടേ വിട്ടേച്ച് വരാം കേട്ടോ. പതുക്കെ പോയിക്കോട്ടോ. ബേബി സ്പൈഡർ, നിനക്ക് ഇവിടുന്ന് പോണെന്ന് തോന്നുമ്പോ മാത്രം പോയാ മതി. അങ്കിളിനെ കണ്ട് പേടിക്കൊന്നും വേണ്ട. അങ്കിള്? അങ്കിള് നിന്റെ കമ്മീഷണർ ആയിരിക്കും, അത് ഞാനല്ല. ബേബി സ്പൈഡർ പോയി, ഇനി നീ പേടിക്കാതെ പതുക്കെ പുറത്തേക്ക് വാ. ആ പോയിട്ട് ടവൽ എടുത്തോണ്ട് വരൂ. ടവൽ എന്തിനാ? ഈ റൂഡിയെ ഈ അവസ്ഥയിൽ കാണാൻ മാത്രം നീ അത്ര ഭാഗ്യവതിയൊന്നുമല്ല. അതെന്താ, നീ ഇങ്ങനെയല്ലേ കുളിക്കാറുള്ളത്? ഈ ലോകത്തിലുള്ള ഏത് ആണുങ്ങളും ഏത് പെണ്ണുങ്ങളും അവരുടെ ബാത്റൂമിൽ ഇങ്ങനെയാണ് കുളിക്കാറുള്ളത്. റൂഡി, നീ നിന്റെ കാര്യം പറഞ്ഞാ മതി. ഓക്കെ, ഒന്നും എടുക്കാതെ ഇങ്ങനെ കിടന്ന് കുളിക്കുന്നതും പോരാ, അതിന്റെ കൂടെ വേണ്ടാത്ത വർത്തമാനങ്ങളും പറയുന്നു. എന്ത് വൃത്തിയായിട്ടവനാ? വൃത്തിയായിട്ട് നിന്റെ കമ്മീഷണർ പോയിട്ട് അവൾ എടുത്തോണ്ട് വാ. എനിക്ക് ഇതിനോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. എന്നാ ചെല്ല്, ഞാൻ വരാം. ടവൽ എടുത്തോണ്ട് വരാം. ഓക്കെ. എന്നാ പിടിക്ക്.
എന്റെ ചാർജർ എടുക്കാൻ വേണ്ടി വന്നെ. അനാദിയുഗങ്ങളായി വിമുഖമൊരോർമ്മയിൽ വിഹായസിലേഖനായി പുരാതന കാമുക ഒരു പാടുകാദം ദൂരെ അലയുന്നു നീ എരിയുന്നു നീ അനാദിയുഗങ്ങളായി വിമു എത്രത്തോളം സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലും അധികം നമ്മൾ തമ്മിലുള്ള ഓരോ നിമിഷവും എനിക്കിപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ കാത്തിരിക്കാൻ വയ്യ, വല്ലാതെ വീർപ്പ് മുട്ട എനിക്ക്. ഈ കാത്തിരിപ്പ് ഇനി അവസാനിക്കാനായിട്ട് അധികം സമയം വേണ്ടി വരില്ല. വരുന്നുണ്ടെന്നോ? ഓക്കെ. ആര് വരാനുണ്ടെന്ന? പാഴ്സലാ, എനിക്കൊരു ഒഫീഷ്യൽ പാഴ്സൽ ഇവിടെ വരാനുണ്ട്. നീ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പറ്റില്ല ശിവേട്ടാ, പറ്റില്ല, പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. ഇതുണ്ടാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്? ഏ അല്ല ശിവേട്ടാ, ഞാൻ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് ശിവേട്ടനോട് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. എത്ര വലിപ്പമുള്ള സ്പൈഡറാണെന്റെ ബാത്റൂമിൽ ഉണ്ടായിരുന്നെന്ന് അറിയോ? ഡൈനോസറിനെക്കാളും വലിപ്പം എന്താന്നൊക്കെ എനിക്കറിയാം. എന്താ ശിവേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അല്ല, എനിക്ക് അറിയാലോ ഈ സ്പൈഡർ എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുള്ളതെന്ന് ഊഹിക്കാൻ പറ്റും. ഇല്ല ഇല്ല ഇല്ല, ഇത്ര വലിയൊരു സ്പൈഡറിനെ ശിവേട്ടൻ സിനിമയിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അത്ര വലുതായിരുന്നു. അങ്ങനെയാണോ? യാ, അത്ര വലിയ സ്പൈഡർ ആയിരുന്നു. ഇത്ര ഇതിനേക്കാളും പൊക്കമുണ്ട്. വാട്സ് അപ്പ് ഗായ്സ്. അല്ല, നീ നീ ഇന്ന് രുദ്രനെ സംഭവിച്ച കാര്യങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നു? എന്താ സംഭവിച്ചേ? ഓ, അറിഞ്ഞില്ലായിരുന്നു. അതെന്താ സംഭവം വെച്ചാൽ, ഞാൻ കുളിക്കുമായിരുന്നു, പെട്ടെന്നാണ് ഇത്രയും വലിയൊരു ഡൈനോസറിനെക്കാളും വലിയ സ്പൈഡറിന്റെ വാഷ്റൂമിൽ വന്നത്. പക്ഷേ
നിങ്ങൾക്കറിയാലോ എന്റെ ധൈര്യത്തെ പറ്റി ആരോഗ്യത്തെ പറ്റി. ഞാൻ അതിന് എന്റെ കക്ഷത്തിനിടയിൽ വെച്ച് കൊന്നുകളഞ്ഞു, എന്നിട്ട് വലിച്ചെറിയുകയും ചെയ്തു. സ്പൈഡർ, എന്തുണ്ടാക്കണെങ്കിലും അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, അതുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾക്കാരുടെയും സഹായം വേണ്ട, ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ അറിയാം. നോ വേ, നീ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം വന്ന പോലെയാവും. ഓക്കേ, സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. എന്നാ ശരി, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. വേണ്ട പ്ലീസ്, ഞങ്ങൾ മൂന്ന് പേരുണ്ട്, ഞങ്ങൾ മൂന്ന് പേര് തന്നെ ധാരാളമാണ്. എക്സ്ക്യൂസ് മീ വെല്ലട്ടാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നിന്റെ ഈ മുട്ട സെക്ഷൻ പിന്നെ നീ തുടങ്ങിയോ? ഞാൻ മുട്ട കഴിക്കുന്നതിൽ നിനക്ക് എന്താ പ്രോബ്ലം ബ്രോഡി? പ്രോബ്ലം നീ മുട്ട കഴിക്കുന്നോണ്ടല്ല, ഇത് നിനക്കുള്ള മുട്ട മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മുട്ടയാണ് കഴിക്കുന്നത്. ചേട്ടൻസ്? ചേട്ടൻസോ? അതെ, സിംഗിൾ ഏട്ടനെ ഏട്ടാന്ന് വിളിക്കാം. നിങ്ങൾ രണ്ടുപേരല്ലേ, അപ്പൊ ചേട്ടൻസ്. വാട്സ് റോങ്? കോപ്പി അടിക്കുകയാണല്ലേ. ഞാൻ ഏട്ടത്തിമാരെ ഏട്ടത്തീസ് എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാ. വരവ് വലിയേട്ടാ, വലിയേട്ടന് ഞാൻ മുട്ട കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏട്ടന് പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ. ചേച്ചീസ് നിങ്ങൾക്കോ? തീർച്ചയായും. സോ ക്ലിയർലി പ്രോബ്ലം അപ്പോ നിനക്ക് മാത്രമാണ്. അതെ, എനിക്ക് നിന്റെ എല്ലാ രീതികളോടും പ്രോബ്ലം ആണ്. അത് നിന്റെ മാത്രം പ്രോബ്ലാ, ഇവരുടെ ആരുടെ അല്ല. പിന്നെ എന്താ തേടുന്നെ? ഇത് കുഴിത്തവി. എന്ത് തവി? ഇറ്റ്സ് എ ലിഡിൽ. ലിഡിൽ പൂരി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് ഈ കുഴിത്തവിയും ഒരു ചീനച്ചട്ടിയാണ്. തന്റെ ലാഡിലും കിടിലും ഒക്കെ കൈവച്ചു, എനിക്കത് ശരിയാണ്. ആക്ച്വലി നീ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കരിച്ചുകളയാണ് ചെയ്യാറ്, അതുകൊണ്ട് ഈ ഇത് എന്റെ ലീഡിൽ എനിക്ക് തിരിച്ചതാ. ഒരു കാര്യം, ഈ വീട് എന്റേതാ. മറ്റൊരു കാര്യം, എനിക്കിപ്പോ പൂരി ഉണ്ടാക്കാൻ മൂടാണെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കുകയും ചെയ്യും, അത് മുഴുവൻ കഴിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? ശിവൻ, പ്ലീസ് പ്ലീസ് നല്ലോണം കൊണ്ടോ. നല്ലോണം കൊണ്ടല്ലോ. ഇവിടെ നിൽക്കാൻ ഞാൻ പോയി ഐസിന്റെ ബാഗ് എടുത്തോണ്ട് വരട്ടെ. ഓം രുദ്ര, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ടല്ലേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നീ കിച്ചണിലോട്ട് കയറിയതും കിച്ചണിൽ തീ പിടിക്കാ ചെയ്ത്, ഇപ്പൊ എന്റെ കണ്ണ കുത്തി പിടിക്കാൻ നോക്കി. എന്തായി കാണിച്ചു വെച്ച? കുഴപ്പമില്ല, എന്റെ തെറ്റായിരുന്നു. സോറി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല.
അക്കച്ചി, പൂരിയും കിഴങ്ങുണ്ടാക്കുമ്പോ അതിന്റെ കൂടെ കുറച്ച് അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. ഞാൻ ടെറസിൽ പോയിട്ട് എടുത്തോണ്ട് വരാം. മുത്തശ്ശി ഇത് മുകളിൽ വെച്ചിരിക്കും അവയിൽ ഉള്ളാൻ വേണ്ടി. ഞാൻ എടുത്തിട്ട് വരാവേ. ഗൗരിച്ചി ഞാനും വരാം, ഒറ്റയ്ക്ക് പോണ്ടോ? ശരി, എനിക്ക് ഒന്നുമില്ല. ആയിക്കോളാം. എന്താ? You need to say thank you to Bhavya. അത് എന്തിനാണാവോ? അവളാ നിന്റെ ജീവൻ രക്ഷിച്ചത്. അങ്ങനെയാണോ? ചുൾബുള്ളടുത്ത് ഓമന്റെ ജീവൻ രക്ഷിച്ചില്ലേ, എന്നിട്ട് താങ്ക്സ് പറഞ്ഞു. ഞാൻ നിന്നെ പോലെ ഡിനൈ ചെയ്യാറില്ലല്ലോ, വഴക്കിടാനും പോവാറില്ല. Why you so mean to Bhavya? ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോയാലോ? അപ്പൊ സോയ എന്തോ ചെയ്തതെന്ന് മനസ്സിലാവും കേട്ടോ. ഞാൻ ഭവ്യ ഇതുവരെ റൂമിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടില്ല. ഓം എന്താ ചെയ്തേ? ഏട്ടത് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? അത് വേറെ വിഷയമാണ്. ഗൗരി എന്താ ചെയ്യാന്നുള്ള കാര്യം നിനക്ക് അറിയാഞ്ഞിട്ടാ? എന്താ ചെയ്തേ? ഓംകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതറിഞ്ഞിട്ടും ഗൗരി എടുത്ത് എന്തൊക്കെയാ പറഞ്ഞേ? ഗൗരി എടുത്ത് ഏടത്തിയുടെ അധികാരത്തിന് വേണ്ടി ഇവിടെ ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. റിയലി? ഈ തർക്കങ്ങളൊക്കെ എനിക്ക് ഭവ്യയ്ക്ക് വേണ്ടിയും പറയാൻ പറ്റും. അവൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. നീ ആണെങ്കിൽ എപ്പം നോക്കിയാലും അവളെടുത്ത് വഴക്കിട്ടോണ്ടിരിക്കുക. എന്നിട്ടും നിനക്ക് അവളുടെ ഹെൽപ്പിന്റെ ആവശ്യം വന്നപ്പോ ഷീ ഈസ് ഓൾവേസ് ദയർ. പിന്നെ ഇക്കാര്യം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്നറിയോ? അതിനെല്ലാം കാരണം നിന്റെ ഈഗോ. ഒരു പെൺകൊച്ച് നിന്റെ ജീവൻ രക്ഷിച്ചല്ലോ എന്നുള്ള ഈഗോ. ഗ്രോ അപ്പ് മാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ഒടുവിൽ അവർക്ക് തന്നെ താനെ കാര്യം മനസ്സിലാവും. താൻ വേണമെങ്കിൽ കണ്ടോ? എനിക്കും അത് തന്നെ തോന്നുന്നു. ഇനി വേറെ പ്രോബ്ലം ഒന്നും വരാതിരുന്നാ മതി. ആ ശിവു, എനിക്ക് സാധനം വരുന്നത്. എന്ത് പറ്റി? നിനക്ക് സുഖമല്ലേ? അത് മാത്രമല്ല, കംപ്ലീറ്റ് മാനസികാവസ്ഥയും നിന്നെ കണ്ടപ്പോ മോശം. ഞാൻ നിന്നെ ശിവു എന്ന് വിളിച്ചോട്ടെ? ഐ നോ നീ വേണ്ടാന്ന് പറയില്ല, എന്തായാലും നിന്റെ ഈ അനിയനാണ് വല്ലാത്ത നോട്ടിയാണല്ലോ. അക്കച്ചി, ഹൗ സ്വീറ്റ്. നീ വില്ലേജിൽ നിന്ന് വന്നതാണല്ലേ? എന്താ? ഞാനേ ബരേലി നിന്നാ. രണ്ടൊന്ന് തന്നെ. ഇഫ് ഐ എം നോട്ട് റോങ്, അക്കച്ചിന്നും ചേച്ചിന്നൊക്കെ വിളിക്കാനുള്ള ബന്ധമായോ? നിങ്ങള് സ്മോൾ ടൗണിലുള്ളവർ എത്ര സ്വീറ്റും ഇന്നസെന്റുമാ. നീ ഇപ്പോഴും ആണെങ്കിൽ അക്കച്ചിന്ന് തന്നെയാണോ വിളിക്കുന്നേ? അല്ല, ശിവന്റെയും അനുകേടിയും ഡിവോഴ്സ് കഴിഞ്ഞതാണെന്ന് മറന്നുപോയോ? അതെന്താണെന്നോ രാഗിണി, ഹൃദയം കൊണ്ട് ചേരുന്ന ബന്ധങ്ങൾ അത്ര പെട്ടെന്നൊന്നും തകരില്ല. അല്ലേ അക്കച്ചി? എക്സാക്ട്ലി. ഹൗ ആർ യു ഫീലിംഗ് നൗ രാഗിണി? ആ മച്ച് ബെറ്റർ. എന്നാ പിന്നെ സ്വന്തം വീട്ടിൽ പോയിക്കൂടായിരുന്നു? ഞാൻ പോവാ. ഇൻഫാക്ട് ഇത് പറയാനാ ഞാൻ വന്നത്. ശിവു,
ആക്ച്വലി മഴ കാരണം ഡ്രൈവർക്ക് ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇഫ് യു ഡോണ്ട് മൈൻഡ് കാൻ യു ഡ്രോപ്പ് മീ പ്ലീസ് പ്ലീസ്. Thank you so much. You are a darling. Come on. Come on. ഒറ്റ അടിക്ക് ഭിത്തിയിൽ തൂക്കിയിടാനാ തോന്നുന്നേ. പണി ഒപ്പിച്ചാലോ? നമ്മുടെ ഇടയിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്ന സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങളില്ലാതെ തനിച്ച് ജീവിക്കാൻ ഭയങ്കര പ്രയാസം. ഇൻഫാക്ട് നമുക്കിടയിലെ ഈ ദൂരം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുകയാണ്. ഡൽഹിയിൽ എത്തിയാൽ ഉടൻ ഫോൺ ചെയ്യണം. ഡൽഹിക്ക് പോവാണെന്നോ? ഈ ദേവേട്ടൻ ഇപ്പൊ ഡൽഹിക്ക് പോക്ക് ഒരു സ്ഥിരമാക്കിയേക്കാണല്ലോ. ഡൽഹിക്ക് പോവാണോ അതോ ഇതൊന്ന് കണ്ടു പിടിക്കണല്ലോ. ദേവേട്ടൻ ബിസിനസിന്റെ പേരും പറഞ്ഞ് ഡൽഹിക്ക് പോകുന്നതാണോ അതോ മറ്റെവിടേക്കെങ്കിലും ആണോ? എനിക്ക് നല്ല പേടിയുണ്ട് ശിവൻ. സിദ്ധാർത്ഥിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എപ്പോ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഒരു രാത്രി കൂടി ഇവിടെ താമസിച്ചോട്ടെ. നീ എന്റെ അടുത്തുണ്ടെങ്കിൽ ഐ ഫീൽ സെക്യൂർ. ഇത് കണ്ടില്ലേ ശിവ? സിദ്ധാർത്ഥന്റെ ഭ്രാന്ത് എവിടെ വരെ എത്തിയെന്ന് നോക്കി. അവൻ എന്നെ നാണം കെടുത്തി അടങ്ങുന്നു തോന്നുന്നു. എന്നോട് എന്തു ആയിക്കോട്ടെ, പക്ഷെ നിന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചടിക്കുന്നേ? ആരെങ്കിലും നിന്റെ നേരെ വിരൽ ചൂണ്ടുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഞാനൊന്ന് ചെന്ന് അവനോട് സംസാരിക്കാം. എന്ത് ചെയ്യും, കൂടി വന്ന എന്നെ അങ്ങ് കൊല്ലുമായിരിക്കും. അല്ല ശിവ, ഞാൻ ശരിക്കും മടുത്തു. നമ്മൾ അവനെ ഇഗ്നോർ ചെയ്യും തോറും അവന്റെ കളികൾ കൂടി കൂടി വരിക. നമ്മളൊന്നും മിണ്ടുന്നില്ലാതെ കരുതി അവൻ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇന്ന് അവൻ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്തിരിക്കുന്നു. ഒരു ഫാമിലിയിൽ എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ നിന്റെ ഫാമിലി നമ്മളെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? ശിവന്റെ ഫാമിലി ശിവനെ പറ്റി എന്ത് ചിന്തിക്കോ എന്നോർത്ത് നീ വെറുതെ വിഷമിക്കേണ്ട രാഗിണി. ഇങ്ങനൊരു ചീപ്പ് വീഡിയോ കൊണ്ട് തകരുന്നതല്ല ഈ കുടുംബത്തിന്റെ വിശ്വാസം. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം. Thank you.
കാത്തിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ഈ വീഡിയോ വന്നിട്ടുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു രാവിലെ? ഞാനും അത് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ഇവക്ക് എങ്ങനെ മനസ്സിലായി എല്ലാവരുടെയും ഫോണിൽ ആ മെസ്സേജാ വന്നതെന്ന്? അത് നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ഒരേ സമയം അടിച്ചപ്പോൾ ഐ ജസ്റ്റ് അസ്യൂം. യാ, അങ്ങനെ വെറുതെ അസ്യൂം ചെയ്തിട്ട് കാര്യമില്ല. ഗ്രൂപ്പ് മെസ്സേജ് വരാം, ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ മെസ്സേജ് ആയിരിക്കാം, ഫോർവേഡഡ് മെസ്സേജ് ആയിരിക്കാം. നിന്റെ വീഡിയോ ആണിതെന്ന് നീ എങ്ങനെ അസ്യൂം ചെയ്തു? ഇനി അഥവാ ഒരു മിനിറ്റ് നേരത്തേക്ക് അസ്യൂം ചെയ്തതാണെങ്കിൽ തന്നെ നിന്റെ ബോയ്ഫ്രണ്ടിന്റെ കയ്യിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നമ്പർ എങ്ങനെയാ വന്നേ? ഞങ്ങളുടെ എല്ലാരും പേരെങ്ങനെയാണ് മനസ്സിലാക്കി? അയാൾ നിന്നെ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, നിന്നെ തല്ലും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് അയാൾക്കെതിരെ ഒരു ഹരാസ്മെന്റ് കേസ് ഫയൽ ചെയ്യുന്നില്ല? സാറേ, ഒരു പാഴ്സൽ ഉണ്ട്. Can't you see we are in the middle of something? രുദ്രൻ സാറേ, ഈ പാഴ്സൽ ആരുടെയാ? അതിന് ഞാൻ തലകുത്തിക്കണോ? ചിലപ്പോ അത് മുത്തശ്ശിക്കുള്ളതായിരിക്കും. നമ്മൾ എന്താ പറഞ്ഞു വന്നേ? നീ പറഞ്ഞില്ലല്ലോ രാഗിണി, നിന്റെ ബോയ്ഫ്രണ്ടിന് എങ്ങനെയാ? ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരെയും പറ്റി നല്ലോണം അറിയാമെന്ന് തോന്നുന്നു. എനിക്ക് സിദ്ധാർത്ഥിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ദേഷ്യവും ഭ്രാന്തും മോത്ത് ഏതറ്റം വരെ പോവാനും സിദ്ധാർത്ഥ മടിക്കില്ല. ശിവൻ, വി നീഡ് ടു സ്റ്റോപ്പ് ദിസ്. അവൻ ഒബ്സഷനിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും വിഡിതം കാണിക്കും മുമ്പ് നമുക്ക് അവനെ തടയണം. ഒരു മിനിറ്റ്, തടയണമെങ്കിൽ നീ അങ്ങ് തടഞ്ഞാ മതി. അയാള് നിന്റെ ബോയ്ഫ്രണ്ട് അല്ലേ, ഞങ്ങളുടെ അല്ലല്ലോ. അതിനിടയ്ക്ക് നീ എന്തിനാ ഞങ്ങളെ വലിച്ചെടുക്കുന്നത്? പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ശിവനെ മാത്രമേ ഇത് തടയാൻ പറ്റൂ. ശിവനെന്താ ലോകരെ എല്ലാം തടയാൻ കോൺട്രാക്ട് എടുത്ത് വെച്ചിരിക്ക? ഭ്രാന്തന്മാരെ തടയാൻ അത്രയ്ക്ക് കേമനാണ്? എനിക്ക് എന്താ പ്രോബ്ലം? നീ എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? എനിക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കാം? Let me handle this, okay? Just... ദേവേട്ടൻ ഡൽഹിക്കൊന്നും അല്ല ഈ പോകുന്നത്, എന്നാലും ഈ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഞാൻ കരുതിയില്ല. എനിക്കാരുടെ സന്തോഷം കാണാൻ പറ്റില്ലെന്നല്ലേ ശക്തിയേട്ടൻ പറഞ്ഞത്? എന്ന ദേവേട്ടന്റെ ഈ മുഖംമൂടി വലിച്ചു കയറി ഞാനത് പ്രൂഫ് ചെയ്ത് കാണിക്കാം. അപ്പൊ മനസ്സിലാവൂല്ലോ, 100% ഉറപ്പ് ആ പെണ്ണിനെ തന്നെ കാണാൻ വന്നതായിരിക്കും. ഈ പിങ്കിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഓ മൈ മദർ, ഇയാളിത് എവിടേക്കാ പോകുന്നേ? ചേച്ചി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ചേച്ചിയുടെ താഴെ എന്തെടുക്കുവാ? അത് എന്റെ ഫോൺ ഉണ്ടല്ലോ, അതൊന്ന് താഴെ പോയി. അത് എടുക്കാനായിട്ടിരുന്നതാ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ, പിന്നെ കാണാം. എന്നാ വരട്ടെ.
മദർ, അപ്പൊ ഇതായിരുന്നല്ലേ ദേവേട്ടന്റെ ദില്ലി? ഇയാളീ പെണ്ണിനെ കാണാൻ വന്നതാ? സകല പെണ്ണുങ്ങളും വീഴാൻ വേണ്ടി ദേവേട്ടന്റെ ഹൃദയം ഇത്രയ്ക്ക് വലുതാണോ? കള്ള കണ്ടം പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച മറ്റാരും കാണില്ലാന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ദേവേട്ടന്റെ ഈ കള്ളത്തരം പൊളിച്ചില്ലെങ്കിൽ എന്റെ പേര് പിങ്കി ഒബ്രോയി എന്നല്ല. ഇപ്പൊ ശരിയാക്കി തരാം. ഓ മൈ മദർ, ഇതാ ശ്വേതയല്ലേ? ഇവൾ ഇപ്പോഴും ദേവേട്ടനെ അവളുടെ വലയിൽ കുരുക്കിയിട്ടിരിക്കുകയാണോ? ഇവൾ ഇത് രണ്ടും കൽപ്പിച്ചാണല്ലോ. ആദ്യം ദേവേട്ടൻ, പിന്നെ ഓംകാര, വീണ്ടും ബാക്സ് ടു ദേവേട്ടൻ. ഇവള് ശരിക്കും പഴയ വൈശാലിയുടെ പുനർജന്മാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇവരുടെ ഒരു ഫോട്ടോ എടുത്ത്. ഏ അയ്യോ എന്റെ ഈശ്വര, അതും കൈവിട്ടു പോയല്ലോ. ഈ വീഡിയോ മോർഫ്ഡ് ആണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താ? രുദ്ര, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ആ ഈവൻതോ നമുക്കിടയിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, എന്നാലും അതെല്ലാം സൈഡിൽ വെച്ച് ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. പറ. എനിക്ക് നിന്റെ ഫോൺ ഒന്ന് വേണം. ഒന്നുമില്ല, എന്റെ ഫോണിന്റെ ബാറ്ററിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോ അർജന്റ് ആയിട്ടൊരു കോൾ ചെയ്യാൻ വേണം, പ്ലീസ്. സീരിയസ്ലി? ഇത്രയും ബിൽഡപ്പ് ഈ ഫോൺ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഫോൺ തരൂല്ല എന്ന് പറ. എനിക്ക് കുറച്ച് പ്രൈവസി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പ്ലീസ്. ഈ ഫോൺ എന്റേതാണ്, ഈ വീട് എന്റേതാണ്, ഈ ഡ്രോയിങ് റൂം എന്റേതാണ്. എന്നിട്ട് ഞാൻ പോണോ? നിനക്ക് പ്രശ്നമാണെങ്കിൽ ഞാൻ പോയിക്കോളാം. ആ എന്നാ ശരി, സാരമില്ല, ഞാൻ തന്നെ പോയിക്കോളാം. ആ അത് പിന്നെ ഞാൻ തനിക്ക് വേണ്ടി ടേബിളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്താ? അതെന്താന്ന് പോയി നോക്ക്. പേടിയുണ്ട് ശിവൻ. സിദ്ധാർത്ഥിന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരു രാത്രി കൂടി ഇവിടെ താമസിച്ചോട്ടെ? നീ എന്റെ അടുത്തുണ്ടെങ്കിൽ ഐ ഫീൽ സെക്യൂർ. നീ ഇതുപോലെ പേടിക്കാൻ നിന്നാൽ അവൻ ഇതിനേക്കാളും പേടിപ്പിക്കാൻ നിൽക്കും. ആരോടെങ്കിലും ഉള്ള പേടി കാരണം നമ്മൾ നമ്മുടെ ജീവിതം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. വീട്ടുകാരെ പോകും, നിന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവും. ഐ തിങ്ക് യു മസ്റ്റ് ഗോ ഹോം. Yes. Ah, parayu Bhavya. Sir, I want to quit this assignment. What? ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഭവ്യ, ഇതേവരെ ഒരു അസൈൻമെന്റ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ തനിക്ക് ഇതെന്ത് പറ്റി? സാർ, കാര്യമുണ്ട്. എനിക്ക് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചേ. സാർ, ഇവരൊക്കെ വളരെ നല്ലവരാ. ഇതിൽ കൂടുതൽ എനിക്ക് ഇവരൊന്നും ചതിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ ലോക്കറ്റ് നമുക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഭവ്യക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതെ സർ, എന്നാലും ആ ലോക്കറ്റ് കണ്ടുപിടിക്കുന്നവരെ ഭവ്യ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. ബട്ട് സർ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, പ്ലീസ്. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ചിലപ്പോ ആ ലോക്കറ്റിൽ നിന്നും നിന്റെ പാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലോ. യു ആർ റൈറ്റ് സർ, ഡോണ്ട് വറി, ഐ വിൽ ഫൈൻഡ് ദാറ്റ് ലോക്കറ്റ്. ഗുഡ്. ഒരു കാരണവശാലും ധൈര്യം കൈവിടാൻ പാടില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. ഇതൊന്നും എന്റെ ദൗർബല്യമാവാൻ പാടില്ല. യു ഹാവ് ടു ഡു ദിസ്. ഇനി വേറെ ഒരു ഓപ്ഷനും ഇല്ല ശിവൻ. എനിക്ക് സിദ്ധാർത്ഥിനോട് ഉടനെ സംസാരിക്കണം. അതൊന്നും കൊണ്ട് കാര്യമുണ്ടാവില്ല. യു നോ, ഇതിൽ പോലീസ് ഇൻവോൾവ് ആയാലേ പറ്റൂ. ഞാൻ ഇപ്പൊ കമ്മീഷനെ വിളിച്ച് കാര്യം പറയാം. ശിവം, ഐ ആം റിയലി സോറി.
ഞാൻ കാരണം നീ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. നീ എന്തിനാ സോറി ഫീൽ ചെയ്യുന്നത്? യു ഡോണ്ട് ഡു എനിതിങ്. ശിവ, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. എനിക്ക് സിദ്ധാർത്ഥിനെ അറിയാം, അവൻ എപ്പോ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരു രാത്രി കൂടി ഇവിടെ താമസിച്ചോട്ടെ. നീ എന്റെ അടുത്തുണ്ടെങ്കിൽ ഐ ഫീൽ സെക്യൂർഡ്. നീ ഇതുപോലെ പേടിക്കാൻ നിന്നാൽ അവൻ ഇതിനേക്കാളും പേടിപ്പിക്കാൻ നിൽക്കും. ആരോടെങ്കിലുമുള്ള പേടി കാരണം നമ്മൾ നമ്മുടെ ജീവിതം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. വീട്ടുകാരെ ഇപ്പോൾ നിന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവും. ഐ തിങ്ക് യു മസ്റ്റ് ഗോ ഹോം. ഞാൻ നിന്നെ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കാം. ഓക്കെ, ഓൾറൈറ്റ്. അല്ല ശിവ, അവൻ അവിടെ വരികയാണെങ്കിൽ സംഭവിക്കില്ല. എന്റെ സെക്യൂരിറ്റീസ് നിന്നെ ഫോളോ ചെയ്യും. ദെൻ ദർ വിൽ ബി നോ പ്രോബ്ലം. അവൻ നിന്റെ വീടിന്റെ അടുത്ത് വരും വരില്ല. ഐ വിൽ ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ് ടു മേക്ക് ഷുവർ അവൻ ആ ഏരിയയിൽ വരില്ല. വാട്ട് എവർ ഇറ്റ് ടേക്സ്. ഓക്കെ, ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്തോളാം. എന്തിനു ചെയ്യണം? ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ തന്നെ നിന്നൊന്നും ഒന്നും പറയാൻ തോന്നിയില്ല. ഇത്ര ഡ്രാമയും സ്റ്റണ്ടും ഒക്കെ നടത്തിയിട്ടും ഈ മനുഷ്യന് യാതൊരു പ്രശ്നമില്ലല്ലോ. എന്നെ അടുത്ത് നിർത്തുന്നതിന് പകരം അകറ്റാനാണ് ശ്രമിക്കുന്നത്. കാര്യം എന്തെങ്കിലും ആവട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇവിടെ ഒരു മിഷന് വേണ്ടി എത്തിയതാ. ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയമില്ല. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ എന്റെ ജോലി ചെയ്ത് തീർത്തിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞേനെ. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. എന്തിനാ എന്നോട് ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ രമമ്മയുടെ യഥാർത്ഥ മുഖം കാണിച്ചു തന്നതുകൊണ്ടല്ലേ ഇത്രയും നാൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്നെ നിങ്ങളോട് ക്ഷമിച്ചു. അതിനു വേണ്ടി ഇനി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ വീഡിയോ ഫേക്കാണ്. എനിക്കും രാഗിണിക്കും ഇടയിൽ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. എന്തിനാ?